കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തൽ എന്ന പേരിൽ പുറത്തുവരുന്ന കാര്യങ്ങൾ തികച്ചും അസംബന്ധമെന്ന് CPM. കേസ് പിൻവലിക്കാൻ 30 കോടി വാഗ്ദാനം നൽകുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയെന്നറിയിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പുറത്ത്. ബ്രഹ്മപുരം മാലിന്യശേഖരണ പ്ലാന്റിലെ തീപിടുത്തം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ച് സന്ദീപ് വാര്യർ. രാജ്യത്തെ റെയിൽ ഗതാഗതത്തെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങി കേന്ദ്രം. 2 വർഷത്തിനുള്ളിൽ 200 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ നിരത്തിലിറക്കുമെന്ന് കേന്ദ്രം. അമിതമായ അളവിൽ ഉപ്പുപയോഗിക്കുന്നത് വഴി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പക്ഷാഘാതം, അർബുദം തുടങ്ങിയ നിരവധി രോഗങ്ങൾ വരുമെന്ന് ലോകാരോഗ്യ സംഘടന. ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ കേസിൽ FIR റദ്ദാക്കി. കേസ് റദ്ദാക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ്. ബ്രഹ്മപുരത്തെത്തി എപ്പോൾ അണയ്ക്കാൻ കഴിയുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി P. രാജീവ്. തീ അണച്ചാലും വീണ്ടും തീപിടിക്കുന്ന സാഹചര്യമാണുള്ളത്. 6 ആഴ്ചയിൽ തീയുണ്ടായിരുന്നു. കത്തിയ മാലിന്യം പുറത്തെടുത്താണ് തീ അണച്ചതെന്ന് മന്ത്രി. പ്ലസ് വൺ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചുവപ്പ് നിറത്തിൽ. ചുവപ്പിനെന്താണ് കുഴപ്പമെന്ന് മന്ത്രി ശിവൻകുട്ടി. ടെക്നോപാർക്കിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയിലെ ജീവനക്കാരൻ 4-ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. തലയിടിച്ചുള്ള വീഴ്ചയിലാണ് മരണം സംഭവിച്ചത്. ബ്രഹ്മപുരത്ത് ആരോഗ്യ സർവേ. പുക ശ്വസിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം മഞ്ചേരിയിൽ സ്കൂൾ ബസ് അപകടം. ഒരേ സ്കൂളിലെ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. 10 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വാട്ടർ ടാങ്ക് അടക്കം ഇടിഞ്ഞു വീണു. തിരുവല്ലം പൂങ്കുളത്ത് പുരയിടത്തിലെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം. സ്വപ്നയുടെ ആരോപണങ്ങൾ നുണ. സ്വപ്നയ്ക്കെതിരെ DGP ഇമെയിൽ പരാതി നൽകി ബിജീഷ് പിള്ള. കർമ്മ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.